ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു പുതിയ വ്ളോഗുമായി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ആലപ്പുഴയിലുള്ള ഒരു റിസോർട്ടാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ആ റിസോർട്ടിലെ കാഴ്ചകളിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആലപ്പുഴയിലെ ത്രിവേണി റിവർ പാലസ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ്. ആലപ്പുഴ ചമ്പക്കുളം കുട്ടനാടാണ് സ്ഥലം. ഇതാണ് അതിൻ്റെ റൂംസുകളൊക്കെ. അതിമനോഹരമായിരിക്കുന്നു, അടിപൊളി ഉണ്ടോ. ഇതാണ് എൻ്റെ റിസപ്ഷൻ ഏരിയ. അതിമനോഹരമാണ് എല്ലാം തന്നെ ഉണ്ടോ. ഒരേ കോട്ടേജസ് കാണത്. ഇതിനും വളരെ നിസ്സാരമായിട്ടുള്ള റെൻ്റേ ഉള്ളൂ. വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഞാൻ ചെയ്യുന്ന ഓരോ വ്ളോഗിലും ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിലുള്ള റിസോർട്ടുകളാണ് പരിചയപ്പെടുന്നത്. കാരണം എല്ലാവർക്കും ഒരുപാട് സാമ്പത്തികം മുടക്കി ടൂറിന് പോകുന്ന സമയത്തൊക്കെ താമസിക്കുവാൻ, ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒരുപാട് പൈസ മുടക്കുന്ന ആ ഒരു രീതിയൊന്നും ലാഭകരമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ലോ ബഡ്ജറ്റിലെ റിസോർട്ടുകളെ പരിചയപ്പെടുത്തുന്നത്. ഇത് ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളത്തെ ത്രിവേണി റിവർ പാലസ് എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ്. ഇതാണ് ഈ റിസോർട്ടിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ബിൽഡിങ്. ഈ വില്ല ഒരു പ്രത്യേക രീതിയിൽ തടിയിൽ ചെയ്തിരിക്കുന്നതാണ്. തടി മുകളിൽ രണ്ട് റൂം. രണ്ട് നിലയിലാണ് ചെയ്തേക്കുന്നത്. മുകളിൽ ഏകദേശം നാല് റൂംസ് ഉണ്ട്. ഇത് ചമ്പക്കുളം ആറിൻ്റെ തീരത്ത്, അതായത് ആലപ്പുഴ ചമ്പക്കുളം ബോട്ട് സർവീസൊക്കെ സർക്കാരിൻ്റെ ബോട്ട് സർവീസുള്ള ഒരു ആറാണിത്. ഈ ആറിൻ്റെ തീരത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ത്രിവേണി റിവർ പാലസ് റൂംസ് ആൻഡ് റെസ്റ്റോറൻറ്റ്. നേരെ അക്രയിൽ കാണുന്നതാണ് ചമ്പക്കുളം ബോട്ട് ജെട്ടി. ഇവിടെ നോക്കിയെന്നാൽ നമുക്ക് ചമ്പക്കുളം ബസലിക്ക ചർച്ചിൻ്റെ മുകൾ ഭാഗം കാണാൻ സാധിക്കും. അതായത് ചമ്പക്കുളത്ത് നിന്ന് ഇക്കരയ്ക്ക് കടക്കുന്ന ഒരു പുതിയ പാലമാണത്. ഈ പാലത്തിലൂടെ ഇക്കര കടന്നാൽ നമുക്ക് എടത്വ പോവാം, അല്ലെങ്കിൽ അവിടെ നേരെ ചങ്ങനാശ്ശേരി റോഡിലെത്താൻ സാധിക്കും. ഇതൊരു പുതിയ പാലമാണ്. ഇവിടെയുണ്ട് KSRTCയുടെ ബസ് സർവീസ് ആലപ്പുഴയ്ക്ക്. നമുക്കിനി ഈ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് പോവാം. റിസോർട്ടിൻ്റെ അകത്തേക്ക് പോവാം, റെസ്റ്റോറൻറ്റിൽ കാഴ്ചകൾ കാണാം. എങ്ങനെ പോകുന്നു നമുക്ക് നോക്കാം. ഇത് ഫ്രണ്ടിലൂടെ വന്ന് ഇവിടെ അതി മനോഹരമായിട്ടുള്ള ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്. ഏകദേശം ഒരു 100 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് ഈ ഫിഷ് ടാങ്ക് പണിതിരിക്കുന്നത്.
ഒരുപാട് മീനുകളുണ്ട്. ഇതിനോട് ചേർന്ന് റെസ്റ്റോറൻ്റ് ആണ്. ഏകദേശം 30 കവറാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ. 30 സീറ്റിംഗ് വരുന്ന ഒരു റെസ്റ്റോറൻ്റാണിത്. ഇവിടെ തന്നെ ബൊഫേ സെറ്റിങ്സും എല്ലാം തന്നെ ഉണ്ട്. ബൊഫേ കൗണ്ടർ, റെസ്റ്റോറൻറ്റ് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ കിച്ചൺ. കിച്ചണിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. കിച്ചൺ അതിവിശാലമായ കിച്ചണാണ്. ഏകദേശം 4 ബർണറുകൾ, ദോശത്തവ, അങ്ങനെ തുടങ്ങി എല്ലാ സൗകര്യമുണ്ട് ഇവിടെ. ഇനി എല്ലാവരും ഇഷ്ടപ്പെടുന്ന റിസോർട്ടുകളുടെയൊക്കെ ഒരു ആകർഷണമായ ഒരു കാര്യമാണ് സ്വിമ്മിംഗ് പൂൾ. സ്വിമ്മിംഗ് പൂൾ ഇതിൻ്റെ മുകളിലാണ്, റിസോർട്ടിൻ്റെ മുകളിൽ 2-ാമത്തെ നിലയിലാണ് സ്വിമ്മിംഗ് പൂള്. മഴ വരുന്നുണ്ട്, ഞാനിപ്പോൾ ആക്കളാം. ഇതാണ് സ്വിമ്മിംഗ് പൂള്, നല്ല ഏരിയ ഉണ്ട്. ചെറിയ പൂളാണ്, ഏകദേശം ഒരു 250 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പൂളാണ്. ഇവിടെയുണ്ട് റൂമുകളൊക്കെ. ഇതുവഴി മുകളിലേക്ക് കയറി പോയെന്നാൽ നമുക്ക് റൂമിൽ വരാൻ സാധിക്കും. ഇതിൻ്റെ ബാൽക്കണിയാണിത്. ഈ റൂം തുറന്നിട്ടെന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ബാൽക്കണി, ഈ വരാന്തയിൽ വന്നാൽ, വരാന്തയിലൂടെ നടന്ന് ഈ കായലിലെ കാഴ്ചകളെ കാണാൻ സാധിക്കും. ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരുന്നു കൊണ്ട് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. നല്ല ഭംഗിയാണ്. ആ മാവെല്ലാം നിറച്ച് മാങ്ങയാണ് പിടിച്ചെടുക്കുന്നത്. കാഴ്ചകൾ കാണാൻ സാധിക്കും. ഇനി ഞാൻ അടുത്തത് ചെയ്യാൻ പോകണം, ഇതിൻ്റെ ഒരു റൂമിലേക്ക് പോകാൻ പോകണം. നമുക്ക് ആ റൂമിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. റൂമിൻ്റെ വരാന്ത, റൂം നമ്പർ 111. റൂമിലേക്ക് കയറാൻ പോവുകയാണ്. റൂമിൻ്റെ അകത്ത് കാഴ്ചകൾ കാണാം. ആഹാ, സൂപ്പർ. ഇത് ഡബിൾ റൂമാണ്. ഡബിൾ റൂമാണെങ്കിലും നമ്മൾ എക്സ്ട്രാ ബെഡ് ഇടുന്നത് കൊണ്ട് കുട്ടികളെ, ഒരു 2 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടികളെ നമുക്ക് ഈ സൈഡിൽ എക്സ്ട്രാ ബെഡിട്ട് കിടത്താൻ സാധിക്കും. അതിവിശാലമായിട്ടുള്ള ബാത്റൂംസാണ്, ടോയ്ലറ്റും ബാത്റൂമും കൂടിയുള്ളത്.